നമുക്ക് സ്വപ്നങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് അതിരുണ്ടായിരുന്നൊരു കാലം. വീട്ടിലെ സാഹചര്യമൊക്കെ ഭയങ്കരമായിട്ട് മോശം തന്നെയായിരുന്നു. ചോറൻ ചമ്മന്തി ആണെങ്കിൽ പോലും അതിന് ഭയങ്കര രുചിയായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ 100 രൂപയ്ക്ക് ആയിരിക്കും കിട്ടുന്നത്. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്നും കിട്ടില്ല. ഇനി വീട്ടിൽ പോയിട്ട് എന്ത് പറയും തീയുമ്പോൾ നാളെ രാവിലെ വീട്ടിൽ സാധനങ്ങൾ മേടിക്കണമല്ലോ. എന്ത് ചെയ്യും? നമ്മളിപ്പം പെയിൻറ്റിങ്ങിന് ജോലിക്ക് പോകും. IRCTC ചായ കച്ചവടം, ചായ കച്ചവടം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇബ്രഹിമോളി തിയേറ്ററിലൊക്കെ ഞാൻ മറ്റേ ജോലിക്ക് നിന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഊട്ടുപുര ഹോട്ടലിലൊക്കെ ഞാൻ ജോലിക്ക് നിന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നമുക്ക് ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ കള്ളന്മാരെന്ന് വിളിക്കപ്പെടും. ഞാൻ പറയട്ടെ, ഞാനൊരു സമയത്ത് AC റൂമിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് സിനിമയിലേക്ക് വന്ന ആളൊന്നുമല്ല. ഞാൻ പക്ക സ്ട്രീറ്റിൽ നിന്ന് കയറി വന്ന ആളാണ് ഞാൻ. അതേ അങ്കമാലിയിൽ ഞാൻ അപ്പാനി രവിയെങ്കിലും ആവണ്ടേ? ഹലോ, വെൽക്കം ടു സിനിമാറ്റെക്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മലയാള സിനിമയിലെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് അപ്പാനി ശരത്. നമസ്കാരം. ഹായ്, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഒത്തിരി കഥകൾ പറയാൻ പോവുകയാണ്. ശരത്തിനെ സംബന്ധിച്ചിടത്തോളം സിനിമയിലേക്കുള്ള ഒരു യാത്ര അത്ര എളുപ്പമുള്ള ഒന്നായിരുന്നില്ല അല്ലേ? അപ്പോ എങ്ങനെയായിരുന്നു ഈ ചെറുപ്പത്തിലെ സിനിമയുടെ അഭിനിവേശമൊക്കെ ഉള്ളിൽ കയറിയ കാലം തൊട്ട് ഇങ്ങോട്ടേക്ക് ഇവിടെ എത്തിപ്പെട്ടത് വരെയുള്ള ഒരു കാര്യം നമ്മളോടൊന്ന് പറയാം. നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കൊച്ചു കൊച്ചിലായിട്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ചോദിക്കുമല്ലോ. അപ്പം വെറുതെ ആണെങ്കിൽ പോലും പറയും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, പോലീസ് ആവണം എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ അന്ന് മുതലേ ഞാൻ എനിക്ക് നടനാവണം എന്നുള്ളത് എൻ്റെ വളരെയധികം കുട്ടിക്കാലത്ത് ഞാൻ പറയുന്നൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ നാട് തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ അരുവിക്കരയിൽ നിന്ന് അവിടെ നിന്ന് ഈ സിനിമ, മലയാള സിനിമ എന്ന് പറയുന്നൊരു ലോകത്തേക്ക് എത്തുക എന്ന് പറയുന്നത് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, അതിനുള്ള സൗകര്യങ്ങളില്ല, നമുക്ക് എങ്ങനെ ഏത് രീതിക്ക് ട്രാവൽ ചെയ്ത് പോകണമെന്നൊന്നും അറിയില്ല. അതാണ് സംഭവം. പിന്നെ പണ്ട് കാലങ്ങളിൽ പറയുന്ന ഒരു നമുക്ക് സ്വപ്നങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് അതിരുണ്ടായിരുന്നൊരു കാലം. ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫാമിലി നോക്കണം, പഠിക്കുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പഠിച്ചോ, പക്ഷേ കുടുംബം നോക്കണം, നമ്മൾ വീട് നോക്കണം എന്നുള്ളൊരു രീതിയുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ നിന്നാണ് എൻ്റെ ജീവിതം തുടങ്ങുന്നത്. പക്ഷേ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കലാമന്ദിരം എന്ന് പറയുന്നൊരു നാടക സംഘം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ആ വീടിൻ്റെ പേരും ആ നാടക സംഘത്തിലൂടെ, ആ നാടക സംഘം ഒരു വീടാണ്, ആ വീടിൻ്റെ പേര് കലാമന്ദിരം തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ടീച്ചറുണ്ട്, ടീച്ചറെന്ന് ഞാൻ വിളിക്കുന്നതാണ്, അവിടുത്തെ അമ്മ, അമ്മയുടെ പേര് കല എന്നാണ്. ആ അമ്മയാണ് എന്നെ അക്ഷരം എഴുതിപ്പിച്ചത്. അപ്പം എന്നെ ആ കുട്ടിക്ക് വളരെ കുഞ്ഞുനാൾ മുതൽ തന്നെ ഞാൻ ആ വീട്ടിൽ നിന്നാണ് വളർന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തത്. അപ്പം ഞാൻ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും ഏറ്റവും കൂടുതലും ടൈം സ്പെൻഡ് ചെയ്തിരുന്നത് ആ വീട്ടിലാണ്. അവിടെ നിന്നാണ് എൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കം. അതായത് ഞാൻ എന്നോട് കലാകാരനുണ്ടെന്നും അല്ലെങ്കിൽ ഞാനൊരു കലാകാരനായി മാറണമെന്നൊക്കെ മാറിയത് അവിടെ നിന്നാണ്. ടീച്ചറാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. ടീച്ചർ ഇങ്ങനെ അക്ഷരം എഴുതിപ്പിക്കാനൊക്കെ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ടീച്ചറിൻ്റെ മകനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ജിജിക്കുട്ടൻ എന്നാണ്. ആള് ആ സമയത്ത് അവിടെ നാടകങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ വളരെ കുഞ്ഞുനാൾ മുതൽ ഞാൻ സ്കൂൾ നാടകങ്ങളിൽ വളരെ സജീവമായി. ഏകദേശം എൻ്റെ ഒരു 2nd സ്റ്റാൻഡേർഡിലാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത്. മോണോ ആക്റ്റ് ആയിരുന്നു എൻ്റെ ആദ്യത്തെ ഐറ്റം, സിംഗിൾ പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അത് 3rd പ്രൈസ് ആയിരുന്നു എനിക്ക് ആദ്യം കിട്ടി. എനിക്ക് ഓർമ്മിച്ചിട്ട് മിത്രാനികേതൻ എന്ന് പറയുന്ന ഒരു സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ഒരു കോമ്പറ്റീഷൻ. ആ സ്കൂൾ കോമ്പറ്റീഷൻ, യുവജനോത്സവമൊക്കെ പറയില്ല അങ്ങനെ. മോണോ ആക്റ്റ് അത് എനിക്ക് കള്ളൻ എന്ന് പറയുന്ന കടമ്പനിട്ട രാമകൃഷ്ണൻ സാറിൻ്റെ ഒരു കവിതയുണ്ട്, അത് വെച്ചിട്ടുള്ളൊരു മോണോ ആക്റ്റ് ആണ് അന്ന് അവതരിപ്പിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ വളരെ കലാപ്രവർത്തനങ്ങൾ വളരെ സജീവമായിരുന്നു. അതായത് തോന്നുന്നു ഒരു 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ്സിലോട്ടൊക്കെ മാറുമല്ലോ. അപ്പം ആ സമയം തൊട്ട് ഭയങ്കര പ്രൊഫഷണലായി. അതായത് ഭയങ്കര പ്രൊഫഷണലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊന്നുമല്ല, ഈ നാട്ടുകാരുടെ ഇടയിലും കൂട്ടുകാരുടെ ഇടയിലൊക്കെ നമ്മളൊരു കലാകാരൻ എന്നുള്ളൊരു പേര് വന്നല്ലോ. അത് നല്ല കലാകാരനാട്ടോ, എടാ ഒരു പാട്ട് പഠിക്കടാ, അല്ലെങ്കിൽ ഒരു ഡാൻസ് കളിച്ചടാ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഇതിങ്ങനെ കയറിയത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഒരു ഇമേജ് കീപ്പ് ചെയ്യുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. നമ്മൾ കലാകാരനാണ്, അതുകൊണ്ട് നമ്മളങ്ങനെ പോകരുത്, ഇങ്ങനെ ഭയങ്കര അങ്ങനെയാണ് എൻ്റെ ഒരു ലൈഫ് തുടങ്ങുന്നത്. പിന്നെ നല്ല കുട്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ അതെ, നല്ല കുട്ടിയായിരുന്നു. എൻ്റെ ബാല്യകാലം മുഴുവൻ അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഞാൻ വേറൊന്നിലേക്ക് ഒരു ഡൈവേർട്ടായി പോയില്ല. കൂടുതൽ സമയവും നാടകവും കവിതയും കഥയും
ആർട്ടും തന്നെയായിരുന്നു, ഡാൻസൊക്കെ തന്നെയായിരുന്നു എൻ്റെ കുട്ടിക്കാലം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ള സാഹചര്യം. വീട്ടിൽ അച്ഛനും അമ്മ പെങ്ങൾ അമ്മുമ്മ അവരൊക്കെ ആയിരുന്നു. വീട്ടിലെ സാഹചര്യമൊക്കെ ഭയങ്കരമായിട്ട് മോശം തന്നെയായിരുന്നു. മോശം എന്ന് പറയാൻ പറ്റില്ല, അന്ന് ഞങ്ങൾ ആ മോശത്തിൽ സന്തോഷമായിരുന്നു. കാരണം അച്ഛനൊക്കെ സാധാരണ കൂലിപ്പണിക്ക് എടുത്ത് ജീവിക്കുന്ന ആളാണ്, അമ്മ വളരെ സാധാരണക്കാരാണ്. അപ്പം ഞങ്ങൾ വീടും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതങ്ങനെ ഒരു കഷ്ടപ്പാടായിരുന്നോ അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഒരു ഇമോഷൻ നിറഞ്ഞ ദിവസങ്ങളൊന്നും പറയാൻ പറ്റില്ല. കാര്യം അന്നത്തെ ദിവസത്തിൽ അതൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമുള്ള ദിവസങ്ങളൊക്കെ തന്നെയായിരുന്നു. ചോറും ചമ്മന്തി ആണെങ്കിൽ പോലും അതിന് ഭയങ്കര രുചിയായിരുന്നു കഴിക്കാൻ. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു കലാ പ്രവർത്തനങ്ങളിലേക്ക് എൻ്റെ തുടക്കം. ഏകദേശം ഒരു 7-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ അഭിനയിച്ചു തുടങ്ങി. 7-ാം ക്ലാസ്സൊന്നും അല്ല, അതിനും വളരെ കുഞ്ഞുനാളിലെ ഉത്സവപ്പറമ്പുകളിൽ പ്രോഗ്രാംസുകൾ ചെയ്യാറുണ്ട്. നമ്മുടെ ഈ ടീമിൻ്റെ ഭാഗമായിട്ട് ഉത്സവപ്പറമ്പിൽ ഡാൻസും ബാലയും നാടകങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ യാത്രകൾ ചെയ്തിട്ടുള്ളതും ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കണ്ടിരിക്കുന്നതും ഈ പറഞ്ഞ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഈ ഓഡിയൻസിനെ ഞാൻ കണ്ടുതുടങ്ങിയത് എൻ്റെ വളരെ കുഞ്ഞുനാളുകളാണ്. വളരെ കുട്ടിക്കാലത്ത് ഈ ഓഡിയൻസ് എന്താണ്, ഓഡിയൻസിൻ്റെ ക്ലാപ്പിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം എന്താണ്, അവർ നമ്മളുടെ അടുത്ത് വന്നിട്ട് നന്നായിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്ന കിട്ടുന്ന ഒരു സന്തോഷം, അത് ഈ കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ കിട്ടിയതല്ല. അത് വളരെ കുഞ്ഞുനാൾ മുതലേ കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും വലിയ ലഹരിയും അത് തന്നെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഒരാൾ നമ്മളെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇന്നാളല്ലേ അത് ചെയ്ത് അങ്ങനെ പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അപ്പൊ എന്നോട് ഇപ്പൊ പറഞ്ഞു ചെറിയ പ്രായം തൊട്ട് തന്നെ ഭയങ്കര പ്രൊഫഷണലായി ഇന്ന് ഈ നാടകത്തിന്റെ കാര്യത്തില്. അപ്പൊ നമുക്ക് ഒരു നല്ലൊരു കോംപ്ലിമെന്റ് നമുക്ക് കിട്ടിയാൽ നമ്മൾ അതൊരിക്കലും മറക്കില്ല. കയ്യടിയുടെ കൂടെ തന്നെ പറഞ്ഞ പോലെ അങ്ങനെ കുഞ്ഞുനാളില് ഓക്കെ ഇത് എന്റെ ഫീൽഡാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പാകത്തിന് കിട്ടിയ ഏതെങ്കിലും ഒരു കോംപ്ലിമെന്റ് ആരെങ്കിലും പറഞ്ഞത് ഓർമ്മയുണ്ടോ? അങ്ങനെ ആരും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കാര്യം അങ്ങനെ ആയിരുന്നില്ല, അങ്ങനെ ഒരു കോംപ്ലിമെന്ററി അങ്ങനെ ആയിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഏകദേശം ഒരു സ്കൂൾ സമയങ്ങളിലാണെങ്കിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഒരുപാട് ആൾക്കാർ പറയുമല്ലോ, ടീച്ചേഴ്സൊക്കെ പറയും, എന്നെ പഠിപ്പിച്ച അധ്യാപികമാരെല്ലാവരും എൻ്റെ ഓർമ്മയിലുള്ള എല്ലാ അധ്യാപികമാരും എന്നെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ സത്മ ടീച്ചർ, മീര, ഒരുപാട് എല്ലാ ഏക്കോലെ എല്ലാ അധ്യാപകരും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന അധ്യാപകരായിരുന്നു. നമ്മൾ അത് മാത്രമല്ല പഠിക്കുന്ന സമയത്ത് അവരാണല്ലോ നമ്മളെക്കുറിച്ച് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാറ്. പക്ഷെ ഞാൻ ഒരു എൻ്റെ ഒരു ഹയർ സെക്കൻഡറി ജീവിതമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ടൈമാണല്ലോ, ഇനി അടുത്തത് എന്തെന്നുള്ള തീരുമാനം, അവിടെ ഞാൻ സ്റ്റക്കായി. അവിടെ ഞാൻ സ്റ്റക്കായെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ബാക്കിയുള്ള എല്ലാവരും സാധാരണ നിലയിൽ ഡിഗ്രിക്ക് പോകും അല്ലെങ്കിൽ പല പല കോഴ്സുകൾക്ക് പോകും. അപ്പം ഞാൻ എന്തിനു പോകും എന്നുള്ളത് ഭയങ്കരമായ ഒരു ചോദ്യത്തിൻ്റെ മറ്റുള്ളവരുടെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരൊറ്റ ആൻസറേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനെനിക്ക് ഈ പറഞ്ഞ അഭിനയവും കലാപരമായ കാര്യങ്ങളിൽ പോകാനാണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പോവും എന്നുള്ളൊരു തീരുമാനം ഞാൻ വളരെ നാളുകൾക്ക് എടുത്ത സംഭവമാണ്. അത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ആ സമയത്ത് വരുമാനം ഒരു ചോദ്യചിഹ്നം ആയതുകൊണ്ട് റെഗുലർ കോഴ്സിന് പോകാൻ പറ്റിയില്ല. ഒന്നിനും ജോലിക്ക് പോയി തുടങ്ങി. പ്ലസ് ടു കഴിഞ്ഞതോടെ തന്നെ ജോലിക്ക് ഇറങ്ങി. എന്തെല്ലാം ജോലി ചെയ്തിട്ടുണ്ട്? ജോലി അന്ന് നമുക്ക് അന്നിപ്പോൾ വേറെ വലിയ കമ്പനിയിലൊന്നും ജോലി കിട്ടില്ലല്ലോ. പ്ലസ് ടു പാസ്സായ ഒരു മനുഷ്യന് വേറെ വലിയ ജോലിയൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ അന്ന് സാധാരണ ജോലികൾ തന്നെയാണ് കൂടുതലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം പെയിൻറ്റിങ്ങിൻ്റെ ജോലിക്ക് പോകും. അതേപോലെ സാധാരണ ഒരു ദിവസം ജോലിക്ക് പോയാൽ കിട്ടുന്ന ശമ്പളം ഉണ്ടല്ലോ, അങ്ങനത്തെ സാധാരണ ജോലികൾക്ക് പോകും. ആ ജോലിക്ക് കിട്ടുന്ന ശമ്പളം വീട്ടിൽ കൊടുക്കും, അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും, എന്നിട്ട് വൈകുന്നേരം നാടകം കളിക്കാൻ പോകും. അതായിരുന്നു എൻ്റെ കുറേ കാലമുള്ള ഒരു തുടർജീവിതം. പിന്നെ ഈ പറഞ്ഞ പോലെ ജീവിതം നമ്മളൊരു ഇന്നത് ചെയ്യുള്ളൂ എന്നൊന്നും ഇല്ലായിരുന്നു അന്ന്. നമുക്ക് ജീവിക്കണം, നമുക്ക് ജീവിക്കണമെന്ന് എനിക്കല്ല, എൻ്റെ ഫാമിലി എനിക്ക് നന്നായിട്ട് കൊണ്ടുപോകണം, എൻ്റെ കുടുംബം നോക്കണം. അപ്പം ഞാൻ നേരെ മറിച്ചൊരു ഒരു പ്ലസ് ടു പാസ്സായിട്ട് വേറെ എന്തെങ്കിലും കോഴ്സിന് പോയാൽ പോലും അതൊന്നും നോക്കാനുള്ളൊരു സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് എനിക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഡിഗ്രി വേണം, എനിക്ക് വിദ്യാഭ്യാസവും വേണം. അപ്പോൾ അത് ഞാൻ പഠിത്തത്തിൽ ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ പഠിത്തവും കണ്ടിന്യൂ ചെയ്തു, കൂടെ നാടകവും കണ്ടിന്യൂ ചെയ്തു, വീട്ടുകാരെയും നോക്കി. അപ്പം അങ്ങനെയാണ് നമ്മളുടെ ഒരു ആർക്കും പരാതിയില്ല. പക്ഷേ ഭയങ്കര ഒരു ഉത്തരവാദിത്തങ്ങൾ
അതിപ്പോ പോലും ഈ നിമിഷം പോലും ഉത്തരവാദിത്വം മൊത്തം ചുറ്റും ഉത്തരവാദിത്വം. എനിക്ക് അതിൽ നിന്ന് ഒളിച്ചോടാനും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. എനിക്ക് അങ്ങനെ നിൽക്കാൻ തന്നെയാണ് ആഗ്രഹം. പലപ്പോഴും ഞാൻ എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മറന്നു പോയിട്ടുണ്ട്. കറക്റ്റ് സമയത്തല്ല എനിക്ക് സൈക്കിൾ കിട്ടിയതും, കറക്റ്റ് സമയത്തല്ല എനിക്ക് ബൈക്ക് കിട്ടിയതും, ഒന്നും ഞാൻ ആഗ്രഹിച്ച സമയത്തൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ ഒരു ആ ജനറേഷൻ ആഗ്രഹിക്കുമല്ലോ ഇന്ന് എനിക്കിത് വേണം, അങ്ങനെ ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല. എനിക്കൊരു ഷൂസ് വേണമെന്നോ എനിക്ക് ഒരു മോഡൽ ജീൻസ് അന്ന് ആ സമയത്ത് ഒരു ജീൻസ് വേണ്ടിറങ്ങും ആ ജീൻസ് വേണമെന്നൊന്നും ആഗ്രഹിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ വാങ്ങിത്തരാനുള്ളൊരു സാമ്പത്തികം ഇല്ലായിരുന്നു. അതുപോലെ തന്നെ വാങ്ങണമെങ്കിൽ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കാര്യം അതിലും വലിയ കാര്യങ്ങളാണ് വീട്ടിൽ ഉള്ളപ്പം ഞാനായിട്ട് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന് തോന്നി. ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞാനും പെങ്ങളും കൂടെ വളർന്നു. അങ്ങനത്തെ ഒരു ഹാപ്പിയായിട്ട് അങ്ങ് പോയി. പിന്നെ ഇതെല്ലാം വാങ്ങിയ ഒരു മൊമെന്റ് ഉണ്ടായിരിക്കുമല്ലോ, ഓക്കെ എനിക്ക് വേണ്ടത് ഇപ്പം ഒരു കാറ് ഡ്രൈവ് ചെയ്തിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നു അല്ലേ. അത് ശരിയാണ്, കുറേ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു നോർമൽ കാര്യമായിരിക്കാം ഉള്ളത്. പക്ഷെ ശരത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യം പറയുമ്പോൾ അതിന് ഓരോന്നിനും വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഒന്ന് നമ്മുടെ കയ്യിലേക്ക് സേ ഇത് എന്നെ സമ്പാദ്യം കൊണ്ട് ഞാൻ മേടിച്ചതാ എന്ന് പറഞ്ഞു വന്നിട്ടുള്ള ആ മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവില്ല. അത് ഒത്തിരി എല്ലാം ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിലുള്ള എല്ലാം ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഫോൺ ഉൾപ്പെടെ എല്ലാം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, എന്റെ അധ്വാനങ്ങൾ ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിലെനിക്ക് അഭിമാനമുള്ള കാര്യം തന്നെയാണ് എല്ലാ കാര്യങ്ങളും. എന്റെ ജീവിതത്തിലുള്ള ഏറ്റവും ഇസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാനായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് തന്നെയാണ്. എനിക്ക് ആരും വാങ്ങി തന്നത് ഒന്നുമല്ല. പക്ഷെ ഇതിനൊരു ഡിസിപ്ലിൻ വേണം, വേണ്ടേ? നമ്മള് എത്ര വലിയ പൊസിഷനിലെത്തിയാലും നമുക്ക് വേണ്ടതൊക്കെ വാങ്ങിപ്പോവാനും അതുപോലെ തന്നെ ഇപ്പം സിനിമ ഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് കണ്ണു മഞ്ഞളിച്ച് പോകാൻ സാധ്യതയുള്ളൊരു സ്ഥലമൊക്കെയാണ്. അപ്പം അതിനൊക്കെ ഒരു ഡിസിപ്ലിൻ വേണം കൊണ്ടുപോകാനായിട്ട്. ശരത്ത് ഇതെങ്ങനെ മാനേജ് ചെയ്തു? ഞാൻ പറഞ്ഞില്ലേ ഞാൻ വന്ന വഴി അങ്ങനത്തെ ഒരു വഴി ആയതുകൊണ്ട് എനിക്ക് ഡിസിപ്ലിൻ ഇല്ലാണ്ടിരിക്കും തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ സാധാരണ ജോലികൾ ചെയ്തിട്ട് വല്ല നമുക്ക് വീട് പണിയോ പെയിൻറ്റിങ്ങിനൊക്കെ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന കാശ് കറക്റ്റ് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് വൈകുന്നേരം ഞാൻ എൻ്റെ പാഷൻ്റെ പുറകെ ഞാൻ രാത്രി എൻ്റെ പാഷൻ്റെ പുറകെ പോയിട്ട് ഏർലി മോർണിംഗ് ആകുമ്പോൾ തിരിച്ചു വരും. അങ്ങനെ ഒരു ജീവിതമായിരുന്നില്ല എൻ്റെ ജീവിതം. അപ്പം അവിടെ എനിക്ക് വേറെ ഒരു തരത്തിൽ എനിക്ക് ഡിസിപ്ലിൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ, ശരിയല്ലേ? പിന്നെ ഞാൻ എൻ്റെ വളരെ കുട്ടികാലം തൊട്ട് എൻ്റെ ഒരു സുഹൃത് ബന്ധങ്ങൾ എന്ന് പറയുന്നത് എന്നെക്കാട്ടി മുതിർന്ന ആൾക്കാരുമായിട്ടാണ്. കാര്യം അന്ന് ഞാൻ കണ്ടുവരുന്നത് നാടകം ചെയ്യുന്ന ചേട്ടന്മാരെയും നാടകം ചെയ്യുന്ന ആശാന്മാരെയാണ്. അപ്പം അവർ ആ സമയത്ത് എന്നോട് പറയും, എടാ ആ കർട്ടൻ ഒന്ന് മാറ്റിയിട്ടെ, അല്ലെങ്കിൽ ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച്, അല്ല അങ്ങനെ അങ്ങനെ ഒരു ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ഡിസിപ്ലിൻ ആയിരുന്നു എൻ്റെ ജീവിതം. കറക്റ്റ് സമയത്തിന് എത്തുക, എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തട്ട് പ്രാക്ടീസ് സ്ഥലങ്ങൾ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻസുകൾ ചെയ്യുക, പ്രാക്ടീസ് തുടങ്ങാൻ മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും കുട്ടിക്കാലത്ത് ചെയ്യുക. ഞാൻ പറയുന്നത് ഒരു സമയം കഴിഞ്ഞപ്പോൾ ഈ സ്ഥലത്തെ പ്രധാന നടനായിട്ട് മാറി ഞാൻ. ചുരുക്കം പറഞ്ഞാൽ അത് എൻ്റേതായിട്ട് മാറി. ഞാൻ പോലും അറിയാതെ അത് എൻ്റെ ബ്ലഡിലും എൻ്റെ മൊത്തം മൈൻഡിലും അതായിട്ട് മാറി. അങ്ങനെ ഒരു വളരെ സീരിയസ് ആയിട്ട് മാറിയല്ലോ ഈ അഭിനയം എന്ന് പറയുന്ന കലയോട് വളരെ സീരിയസ് ആയിട്ട് മാറിയപ്പോഴാണ് വീട്ടിൽ നിന്നുള്ള ഒരു പ്രഷർ സ്റ്റാർട്ട് ചെയ്തു. പെങ്ങൾ വളർന്നു വരുന്നു, പെങ്ങളെ കല്യാണം, പിന്നെ ഫാമിലി നോക്കണം, ഒന്നും ആയിട്ടില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒന്നുമില്ല, ഒന്നുമില്ല, ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല. അപ്പം അതുകൊണ്ട് അതൊരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറി. അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ നിൽക്കുന്നൊരു ടൈം ഉണ്ടല്ലോ, ഒരു 18 വയസ്സൊക്കെ കഴിയുമ്പോഴുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ആ സമയത്താണ് ഞാൻ പറയണേ. അപ്പോഴാണ് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഇറങ്ങിയത്. അപ്പം പല സമയങ്ങളിലും ഈ ഇത് വേണ്ട, ഈ കലാപരമായ കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് തോന്നി. തോന്നിയതല്ല എന്ന് നമുക്ക് മതി, അങ്ങനെ അവസ്ഥ വന്ന് നിന്നിട്ടുണ്ട്. അങ്ങനെ ആ അവസ്ഥ വന്ന് നിൽക്കുമ്പോഴും എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ എങ്ങനെയെങ്കിലൊക്കെ കറങ്ങി വീണ്ടും ഇതിലേക്ക് പോവും, ആർട്ടിലേക്ക് തന്നെ തിരിച്ചു പോവും. ഇപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോസ്റ്റ് ഓഫീസിൽ ഞാൻ ED ക്ലർക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ടെമ്പററി ആയിട്ട് വരുന്ന കത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ സമയത്താണ് സ്വന്തമായിട്ട് ഒരു മിമിക്സ് ട്രൂപ്പ് ഇട്ട്, ഒരു പ്രൊഫഷണൽ മിമിക്സ് ട്രൂപ്പ്. അതായത് അവിടെ മിമിക്സ് മിമിക്രി ഉണ്ട്, ഡാൻസ് ഉണ്ട്, സ്കിറ്റ് ഉണ്ട്, നാടകമുണ്ട്, എല്ലാം കൂടെ ഇറങ്ങുന്ന ഒരു മെഗാ ഷോ ഇട്ട്. ഒരാവശ്യം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു വീതം എടുത്തിട്ടാണ് ഈ പ്രൊഫഷണൽ ട്രൂപ്പിൻ്റെ ഓണറാണെന്ന് ഇന്ന്
ഇന്നിപ്പോൾ ഞാൻ പ്രൊഡ്യൂസറായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വരെ കേട്ടിട്ടില്ലേ. ഞാൻ എൻ്റെ പോയിന്റ് റേഞ്ച് കോ പ്രൊഡ്യൂസറായി, ഇപ്പോൾ ഒരു പടം പ്രൊഡക്ഷൻ ഹൗസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, അന്ന് ഞാൻ 15 പേരടങ്ങുന്ന ഒരു ടീമിനെ നിയന്ത്രിച്ചുകൊണ്ട് പോയ ഒരാളാണ്. ഈ 15 പേരുടെ ഭക്ഷണം, ഈ 15 പേർക്കുള്ള ശമ്പളം, ഈ 15 പേരുടെ സ്റ്റേ, റിഹേഴ്സൽ ക്യാമ്പ്, ലൈറ്റ്, സൗണ്ട്, കർട്ടൻ, ഇതിൻ്റെ ബാക്കി എക്യുപ്മെൻറ്റ്സ്, പ്രോപ്പർട്ടീസ്, കോസ്റ്റ്യൂംസ്, ഇതെല്ലാം ഞാൻ അന്ന് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത ആളാണ്. എത്ര വയസ്സായിരിക്കും? ഒരു 10-20 വയസ്സല്ലേ ഉള്ള ആ സമയത്ത് അന്ന് തുടങ്ങിയതാണത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഡിസിപ്ലിൻ ഉള്ള ആളാണോ എന്ന് ചോദിച്ചാൽ അന്ന് അതിൻ്റെ ഉത്തരം അതിൽ തന്നെ ഉണ്ട്. എല്ലാം കറക്റ്റ് നടക്കണം, എല്ലാം ഈ 15 പേരെയും ഒരേ മനസ്സിൽ ആരെയും പിണക്കാതെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകണം. ഈ പ്രോഗ്രാം സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ആ പ്രോഗ്രാം വിജയിപ്പിക്കണം. ഈ കാശ്, ഈ പ്രോഗ്രാം കഴിഞ്ഞ് കിട്ടുന്ന കാശ് എല്ലാവർക്കും കറക്റ്റ് സമയത്ത് കൊടുക്കും. അവസാനം എൻ്റെ കയ്യിൽ 100 രൂപയ്ക്കായിരിക്കും കിട്ടുന്നത്. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്നും കിട്ടില്ല. ഇനി വീട്ടിൽ പോയിട്ട് എന്ത് പറയും? ചെയ്യും നാളെ രാവിലെ വീട്ടിൽ സാധനങ്ങൾ മേടിക്കണമല്ലോ, എന്ത് ചെയ്യും? അപ്പം അങ്ങനൊരു ജീവിതം വരുന്നു. പക്ഷെ ഞാൻ പറയുന്നത്, ഞാൻ അതിലൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു, ഞാൻ അതിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്നും. ഒരുപക്ഷെ ഇന്നത്തെ കാട്ടി ഇന്ന് സന്തോഷവാനാണോന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്ന് ചിന്തിക്കേണ്ടി വരും, ഹാപ്പി ആണോ എന്ന് ആലോചിക്കേണ്ടി വരും. പക്ഷെ ഞാൻ അന്ന് ഇതിന് കൂടുതൽ സന്തോഷിച്ച ദിവസങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഈ സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്ന് കിട്ടിയ ഒരു ഒരു ഇമോഷൻസും അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ ഒരു ധൈര്യവും അത് തന്നെയാണ് ജീവിതത്തിൽ ഈ മുഴുനീളം ഉള്ളത് കിടക്കുന്നത്. പിന്നെ ഞാൻ ഈ ഇമോഷനെ കുറിച്ച് പറയുമ്പം ഇപ്പോൾ പല ആൾക്കാരും പറയില്ല, നമ്മൾ നമ്മുടെ പാഷന് പുറകെ യാത്ര ചെയ്യുന്നു എന്നൊക്കെ പറയണത് കേട്ടിട്ടില്ലേ. അയാൾക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പാഷനാണ്. ഇത് ആഗ്രഹം എന്നുള്ള വാക്കോ പാഷൻ എന്നുള്ള സംഭവം അതൊന്നും അല്ല. അതിനപ്പുറം നമുക്ക് ഇതിനോടുള്ള സ്നേഹമുണ്ടല്ലോ, ഒരു ഇഷ്ടമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു കാര്യം തന്നെയാണ്. കാര്യം അത് ബ്ലാങ്കാണ്, എന്തായിത്തീരുന്നൊന്നും ഒരു ഐഡിയ ഇല്ല, ഒന്നുമില്ല കയ്യിൽ. പക്ഷെ ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം സപ്പോർട്ട് ചെയ്യാനോ ഈ ആഗ്രഹം ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനൊന്നും ആരുമില്ല. കഷ്ടപ്പെട്ട ദുരിതം മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് ഞാൻ ഇവിടെ എത്തി നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേ സത്യമായിട്ട് ഞാൻ ഇടയ്ക്ക് ആലോചിക്കുക, ഞാൻ ഈ എടപ്പള്ളി വഴിയും ഒബ്രോമാളിൻ്റെ അതിലേക്ക് ഞാൻ എൻ്റെ BMW കാറിൽ പോകുമ്പോൾ, ഞാൻ പണ്ട് എടപ്പള്ളി ഡെൻ നെറ്റ്വർക്ക് എന്നൊരു കമ്പനി ഉണ്ട്, അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒബ്രോമാൾ, ആ സമയത്ത് ലുലുമാളൊന്നും വലിയ ഇതല്ല, അതൊക്കെ ഒബ്രോമാളാണ് ഭയങ്കര പരിപാടി. ഒബ്രോമാൾ തിയേറ്ററിലൊക്കെ ഞാൻ മറ്റേ ജോലിക്ക് നിന്നിട്ടുണ്ട്. ഇവിടുത്തെ ഊട്ടുപുര ഹോട്ടലിലൊക്കെ ഞാൻ ജോലിക്ക് നിന്നിട്ടുണ്ട്. ഈ എറണാകുളത്ത് ഏത് സിനിമയുടെ ലൊക്കേഷനിലും ഞാൻ പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ അറിവോട് കൂടിയുള്ള ഷൂട്ടിംഗ് സമയത്തൊക്കെ ഞാൻ പോകും, എവിടെ പോയിട്ട് നോക്കി നിൽക്കാറുണ്ട്, ആർട്ടിസ്റ്റുകളെ നോക്കി നിൽക്കാറുണ്ട്. ഇവിടുത്തെ ചെറിയ ചെറിയ നാടകങ്ങളിൽ സജീവമായിട്ടുണ്ട്. ഇതെല്ലാം അവിടെ ഇവിടെ എത്താനായിട്ടുള്ളൊരു ട്രാവലിംഗ് ആയിരുന്നു എന്ന് ഓർക്കുമ്പോൾ ഒത്തിരി അന്ന് അനുഭവിച്ച വിശപ്പൊക്കെ ഇപ്പം അത് വലിയൊരു ഹാപ്പി ആയിട്ട് തന്നെ കാണുന്നു. ഇതൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സ്വപ്നങ്ങളായിട്ട് നടക്കുന്ന ആളുകൾക്ക് അറിയാൻ ആഗ്രഹമുള്ളത്. ലൈക്ക് അവരിപ്പോൾ ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലായിരിക്കും, കൈവിട്ട് കളയണോ. ഇത്രേ ഉള്ളൂ, നമ്മൾ പല വാതിലുകളും അടയും. ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ നമുക്ക് ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ കള്ളന്മാരെന്ന് വിളിക്കപ്പെടും, നമ്മൾ ആത്മാർത്ഥത കൂടുമ്പോൾ. ചില സമയത്ത് നമ്മൾ എത്ര നല്ലത് ചെയ്താലും നമ്മൾ മോശക്കാരനാണെന്ന് പറയും. ചില സമയത്ത് നമ്മൾ, എന്നോട് കഴിഞ്ഞ 2 ദിവസം മുമ്പേ എന്നോട് ഒരാൾ ചോദിച്ചു, ഈ ഫേസ്ബുക്ക് കമൻറ്റുകളെ കുറിച്ച് നമ്മളിപ്പോൾ ഇടുന്ന ഫോട്ടോസൊക്കെ ഇടുമ്പം അതിൻ്റെ കമൻറ്റുകൾ വായിക്കുമ്പം എന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കതിന് ഉത്തരം പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ടല്ലോ ഇത്, ഇപ്പം ഫേസ്ബുക്ക് കമൻറ്റ് ഇടുന്ന ആൾക്കാർ ആരാണെന്ന് പോലും അറിയില്ല. പണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടുള്ള ആൾക്കാർ, നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരുങ്ങി രാവിലെ നമ്മുടെ പ്രൊഫഷണലായിട്ട് പോകുമ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിലിരുന്നും ആട്ടോ സ്റ്റാൻഡിലിരുന്നും വീട്ടിൽ ഇരുന്ന് പോലും നമ്മൾ പല കമൻറ്റുകൾ പറഞ്ഞ് കളിയാക്കാറില്ലേ, യോ ഇവൻ രാവിലെ ഒരുങ്ങിപ്പോയി, ഇവനെ വേറൊരു പണിയില്ല, ഏഹ് ഇപ്പോൾ വന്ന് നടനായിക്കളെ, ഇങ്ങനെ വല്ല പണിക്കും പോടാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും നമ്മൾ പറഞ്ഞിട്ടില്ലേ. അത്രയൊന്നും വലുതല്ലല്ലോ ഈ ഫേസ്ബുക്കിന് താഴെ നമ്മൾ പോലും അറിഞ്ഞൂടാതെ, നമ്മൾ അറിഞ്ഞുകൂടാതെ എവിടെയോ ഇരുന്ന് ഇടുന്ന ഒരാൾ ഇങ്ങനെ കമൻറ്റ് വായിച്ചിട്ട് അങ്ങനെ ഡെസ്ക് ആവേണ്ട ആവശ്യമില്ലല്ലോ. വായിക്കാറുണ്ടോ എപ്പോഴെങ്കിലും? വായിക്കാറുണ്ടെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വായിക്കാറുണ്ട്, വായിച്ചിട്ട് ഞാൻ ചിരിക്കാറുണ്ട്. അത് തന്നെ കാര്യം, വേറെ ഇമ്പോർട്ടൻസ് വേണ്ട.
ഇമ്പോർട്ടൻസ് അതാണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം ഇതിനപ്പുറം ആട്ടും തുപ്പും കേട്ട് വന്ന ആളല്ലേ നമ്മൾ. ഞാൻ പറയട്ടെ, ഞാനൊരു സമയത്ത് എ സി റൂമിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സിനിമയിലേക്ക് വന്ന ആളൊന്നുമല്ല. ഞാൻ പക്ക സ്ട്രീറ്റിൽ നിന്ന് കയറി വന്ന ആളാണ്. ഞാൻ സ്ട്രീറ്റിൽ നിന്ന് വന്ന ആൾ, വെയിലത്തു നിന്ന് കയറി വന്ന ആളാണ് ഞാൻ. അപ്പം ആ ആൾക്ക് പിന്നെ ഇതൊന്നും വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഡൽഹിയിൽ ട്രിവാൻഡ്രം മുതൽ ഡൽഹി വരെ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ ഡൽഹി വരെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. IRCTCയിൽ ചായ കച്ചവടം നടത്തിയിട്ടുണ്ട് ഞാൻ. ഞാൻ ഏകദേശം ഒരു വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേയിൽ. പറയുമ്പോൾ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് സർവീസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാം, പക്ഷേ ജോലി തിരുവനന്തപുരം മുതൽ ഡൽഹി വരെയുള്ള സമയത്ത് 4 ദിവസം, അങ്ങോട്ടും ഇങ്ങോട്ടും 8 ദിവസമുണ്ട്. ചായ കച്ചവടം, നമ്മൾ ഇന്ന് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ചായ കച്ചവടം ചായ കച്ചവടം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് അങ്ങനെ ഒരു ചായ കച്ചവടം നടത്തി ജോലി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രെയിനിൽ ജോലി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ജോലികൾ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ഇപ്പം ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷൻ പറഞ്ഞല്ല. കാര്യം അത് ഇതെല്ലാം വേണം, ഇതെല്ലാം ജീവിതത്തിൻ്റെ ഓരോ വഴിത്തിരിവുകളാണ്. പണ്ട് അങ്കമാലിയിൽ സേവന കറി പൗഡറിൻ്റെ കച്ചവടത്തിന് വേണ്ടി പണ്ട് നാടകമൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ജോലി കിട്ടിയിട്ട് ഞാനിവിടെ അങ്കമാലിയിൽ വന്നു. ജോലി ചെയ്യാൻ വന്നിട്ട് എനിക്ക് പറ്റുന്നില്ല, ഭയങ്കര വെയിലും, എനിക്ക് ആകെ എൻ്റെ മനസ്സ് മുഴുവൻ നാടകവും അഭിനയവും. ഇവിടെ വന്നിട്ട് ഡോർ ടു ഡോറിൻ്റെ മുമ്പിൽ ഈ സംഭവം ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് പണി നിർത്തിയിട്ട് ഞാൻ തിരിച്ച് ട്രെയിൻ കയറി, അങ്കമാലിയിൽ നിന്ന് ട്രെയിൻ കയറി. അന്ന് അങ്കമാലിയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഒന്നും അറിയില്ല. ചാലക്കുടി അറിയാം, മണിച്ചേട്ടൻ്റെ നാടാണെന്ന് മാത്രം അറിയാം, വേറൊന്നും അറിയില്ല. ട്രെയിൻ കയറാൻ പോകുന്ന സമയത്ത് എൻ്റെ ഒരു ചെരുപ്പ് ട്രെയിനിൻ്റെ ഇതിലടി ട്രെയിനിൽ പാളത്തിലായിപ്പോയി. ഞാൻ അന്ന് ഈ ചെരുപ്പിടാതെയാണ്, ഒരു ചെരുപ്പിട്ട് പോകാൻ പറ്റില്ലല്ലോ, ഒരു ചെരുപ്പും കൂടെ ഉപേക്ഷിച്ചിട്ട് ചെരുപ്പിടാതെയാണ് ഞാൻ തമ്പാനൂർ വരെ യാത്ര ചെയ്തത്. അതേ അങ്കമാലിയിൽ ഞാൻ അപ്പാനരുവിയെങ്കിലും ആവണ്ടേ? ഏ ഇല്ലേ, അത്രയെങ്കിലും ആവണ്ടേ?